ഹായ് ഫ്രണ്ട്സ്, ശ്രീധര മേനോൻ്റെ കേരള ചരിത്രം ബേസ് ചെയ്തിട്ടുള്ള നാലാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ ഇന്ന് കടക്കുകയാണ്. ഇതിനു മുൻപ് തിരുവിതാംകൂർ രാജാക്കന്മാരെ ബേസ് ചെയ്തിട്ടുള്ള മൂന്ന് ക്ലാസ്സുകൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലാത്തവർ കാണുക, ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഭാഗത്തു നിന്ന് വരുന്ന റെസ്പോൺസാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള പ്രോത്സാഹനം. അതുകൊണ്ട് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് സ്വാതി തിരുനാളാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. സ്വാതി തിരുനാളിൻ്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് 1829 മുതൽ 1847 വരെയാണ്. ആധുനിക തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിലെ സുവർണകാലമെന്നാണ് സ്വാതി തിരുനാളിൻ്റെ ഭരണകാലം അറിയപ്പെടുന്നത്. അദ്ദേഹത്തെ ജനങ്ങൾ ഗർഭശ്രീമാൻ എന്ന് വിളിച്ചു വന്നു. അത് ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് ആണ്. അദ്ദേഹം വെറുമൊരു ഭരണാധികാരി മാത്രമായിരുന്നില്ല, ബഹുഭാഷാ പണ്ഡിതനും പ്രതിഭാശാലിയും സംഗീതജ്ഞനും ഗാനരചയിതാവും, അങ്ങനെ പല നിലകളിൽ തൻ്റെ കഴിവ് തെളിയിച്ച ഭരണാധികാരിയായിരുന്നു സ്വാതി തിരുനാൾ. അദ്ദേഹത്തിന് ഈ സംഗീതത്തിനോടൊക്കെ താല്പര്യം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ സുകുമാര കലകൾക്ക് അസാധാരണമായ പ്രോത്സാഹനം അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ലഭിച്ചിരുന്നു. അദ്ദേഹം ഭരണ സംവിധാനത്തിലും ഒട്ടനവധി മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. പെറ്റി സിവിൽ കേസുകളും പോലീസ് കേസുകളും കേൾക്കാൻ മുൻസിഫ് കോടതികൾ സ്ഥാപിച്ചു. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാറ്റമായിരുന്നു. നിയമസംഹിത ക്രോഡീകരിച്ച് പ്രാബല്യത്തിൽ വരുത്തി. ആ വർഷം ഒന്ന് നോട്ട് ചെയ്തോളുക, 1835 അദ്ദേഹം നിയമസംഹിത ക്രോഡീകരിച്ച് പ്രാബല്യത്തിൽ വരുത്തിയത്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്, ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കി. അതായത് തിളച്ച എണ്ണയിൽ കൈമുക്കി കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് തെളിയിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ശുചീന്ദ്രം കൈമുക്ക്. അത് അവസാനിപ്പിച്ചത് സ്വാതി തിരുനാളിൻ്റെ കാലത്താണ്. ഹജൂർ കച്ചേരിയും മറ്റ് സർക്കാർ സംവിധാനങ്ങളും കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റി. അങ്ങനെ പൂർണ്ണമായ അർത്ഥത്തിൽ തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനമായി തിരുവനന്തപുരത്തെ മാറ്റി. അപ്പോൾ ഹജൂർ കച്ചേരി സ്ഥാപിച്ച കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. വേലുത്തമ്പി ദളവ ഹജൂർ കച്ചേരി സ്ഥാപിച്ച കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ ആ ക്ലാസ് കണ്ടിട്ടില്ലാത്തവർ കാണുക, ആരുടെ ഭരണകാലത്തായിരുന്നു ഹജൂർ കച്ചേരി സ്ഥാപിച്ചതെന്ന് ആൻസർ കമൻ്റ് ചെയ്യുക. പിന്നെ അദ്ദേഹം കൊണ്ടുവന്നൊരു മാറ്റമാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം. 1834 തിരുവനന്തപുരത്ത് ഒരു ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചു. പിന്നീട് 1836 അത് രാജാ സ്കൂളായി മാറി. അതേ വർഷം 1836 തിരുവനന്തപുരത്ത് ഒരു നക്ഷത്ര ബംഗ്ലാവ് തുറന്നു. ഈ 1836 ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. രാജാ സ്കൂളായിട്ട് മാറി, തിരുവനന്തപുരത്ത് ഒരു നക്ഷത്ര ബംഗ്ലാവ് തുറന്നു. അതേപോലെ തന്നെ 1836 കനീഷുമാരി കണക്ക് തിരുവിതാംകൂറിൽ വരുന്നത്. അതിനെപ്പറ്റി നമുക്ക് പറയാം. അപ്പോൾ 1836 സ്വാതി തിരുനാളിൻ്റെ കാലത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് വർഷമാണ്. പിന്നീട് അദ്ദേഹം ഒരു എൻജിനീയറിംഗ് വകുപ്പ് സ്ഥാപിച്ചു. അതേപോലെ ജലസേചന സൗകര്യങ്ങൾ നോക്കാനായി ഒരു മരാമത്ത് വകുപ്പും ഏർപ്പെടുത്തി. അപ്പോൾ എൻജിനീയറിംഗ് വകുപ്പും മരാമത്ത് വകുപ്പും കൊണ്ടുവന്നത് സ്വാതി തിരുനാളാണ്. ഗവൺമെൻറ് പ്രസ്, കാഴ്ച ബംഗ്ലാവ്, ആ നേരത്തെ നക്ഷത്ര ബംഗ്ലാവ് പറഞ്ഞല്ലേ, അപ്പോൾ അത് കണക്ട് ചെയ്ത് ഓർത്തിരിക്കാമല്ലോ. നക്ഷത്ര ബംഗ്ലാവ്, കാഴ്ച ബംഗ്ലാവ്, അങ്ങനെ മറ്റു പല സ്ഥാപനങ്ങളും ആരംഭിച്ചു. പിന്നീട് അദ്ദേഹം ചെയ്തൊരു കാര്യമാണ് 165 തരം ചെറുകിട ചുങ്കങ്ങൾ നിർത്തലാക്കി വാണിജ്യത്തെ പ്രോത്സാഹിപ്പിച്ചു. ചുങ്കങ്ങൾ നിർത്തുമ്പോൾ ആളുകൾ കൂടുതൽ ആളുകൾ വാണിജ്യത്തിലേക്ക് വരുമല്ലോ. ഇതുപോലെ നമ്മൾ ഒരു ഭരണാധികാരി കയറ്റുമതി ഇറക്കുമതി ചുങ്കങ്ങൾ നിർത്തലാക്കി എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആരായിരുന്നു? നമ്മുടെ ഗൗരി പാർവതിബായി ആയിരുന്നു അല്ലേ. നമ്മൾ പറഞ്ഞല്ലോ 1836 തിരുവിതാംകൂറിൽ കനീഷുമാരി കണക്ക് സ്വാതി തിരുനാളിൻ്റെ ഭരണകാലത്തുണ്ടായ വലിയൊരു നേട്ടമാണ്. അതേപോലെ തന്നെ 1837 റവന്യൂ സർവേ, കനീഷുമാരി കണക്ക് 1836 37 റവന്യൂ സർവേ, അതായത് നിലം പുരയിടങ്ങൾ എല്ലാം അളന്ന് തിട്ടപ്പെടുത്താനും തെങ്ങുകളിൽ നിന്നും മറ്റു ഫലവൃക്ഷങ്ങളിൽ നിന്നുമുള്ള ആദായത്തിൻ്റെ അടിസ്ഥാനത്തിൽ നികുതിയുടെ തോത് നിർണ്ണയിക്കാനുമായി 1837 അദ്ദേഹം ഒരു റവന്യൂ സർവേ ആരംഭിച്ചു. അപ്പോൾ സ്വാതി തിരുനാളിൻ്റെ ഭരണകാലം എന്ന് പറയുന്നത് സാമ്പത്തികമായി ഒരുപാട് അഭിവൃദ്ധി ഉണ്ടായ ഒരു കാലം കൂടിയാണ്. അപ്പോൾ ഇത്രയാണ് സ്വാതി തിരുനാളിനെ കുറിച്ചുള്ള പോയിൻറ്സ്. എല്ലാം ഇമ്പോർട്ടൻ്റ് പോയിൻറ്സ് ആണ്. ഇത് കൃത്യമായി പഠിച്ചാൽ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ വന്നാലും ഉത്തരം കിട്ടാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ക്ലാസ്സുകൾ കണ്ട് കൃത്യമായി പഠിക്കുക. പുതിയൊരു വീഡിയോയുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.